ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു വളരെ ചെറിയൊരു മോമെൻ്റ് സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടാണ് ഇന്നൊരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മുടെ എല്ലാ ലൈഫിൽ നടക്കുന്നൊരു കാര്യമാണ് കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് മിനിമലാവുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പം നമ്മൾ മൈക്കൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് തീരുമാനം എടുക്കുന്നു എന്നുള്ള കാര്യം മാത്രം. നമ്മൾ ഇഷ്ടപ്പെട്ടൊക്കെ മേടിച്ചതായിരിക്കും, ഡ്രസ്സുകൾ ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ നമ്മൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് രണ്ട് പെട്ടി കൂടി. ഇത് ഒരു പെട്ടിയിലുള്ള തുണികളാണ്. We can actually make something out of this. I like the texture of this cloth, so ഇത് നമ്മൾ അത് കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കോംപ്ലിക്കേറ്റഡ് ആയി. ഞാനപ്പം കലാഭവനിലെ ഒരു ആളുണ്ട്, അയാൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് വിന്ററിലേക്ക് നല്ലതാണ്. വിന്റർ ക്ലോത്തില് ഇത് ഒരെണ്ണം പോകും. സോ ഇത് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് വന്നു. What about this? നല്ല തുണിയാണ്. ഇത് പെൻഡിങ് വെക്കാം, ലാസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. എനിവേ ഇത് നാട്ടിലേക്ക് പോകും, ഇടുന്നതല്ല. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലോത്ത് തന്നെ റീസൈക്കിൾ ചെയ്ത് അപ്സൈക്കിൾ ചെയ്തിട്ട് വേറെ നല്ല ഡിസൈൻ ഡ്രസ് ഉണ്ടാക്കുന്നു. ഇത് നല്ലതാണ്, പക്ഷേ എന്താ പറയുക, ഒരുപാട് നാളായതാണ്. നല്ലതാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. ആ പൊന്നാടയാണിത്, അതുകൊണ്ട് ഞാനൊരു ഡ്രസ് തയ്ച്ചു. നാട്ടിലേക്ക് വിടാനുള്ള മെമ്മറി. അതെ, അത് നാട്ടിലേക്ക് വിടാം. ഇത് സത്യം പറഞ്ഞ നല്ല ക്ലോത്ത് ആണ്. ഇത് നല്ല ക്ലോത്ത് ആണ്. കീറി, ബട്ട് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അത് റിപ്പയർ ചെയ്യാനുള്ളതും പ്രോജക്റ്റിനുള്ളതും അങ്ങോട്ട് ഇടാം. ഓക്കേ, ഇത് ഡിസ്കാർഡ്. ഒരു പില്ലോ കവർ ആണ്. അതെ, പില്ലോ പരമാവധി ഓടി കഴിഞ്ഞു. നമുക്ക് ഇതൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. ഇതും അടുത്തമുണ്ട്. ഒരുപാട് പഴയതാ, ഒരുപാട് പഴയ നല്ലൊരു സഹയാത്രികനായ ഒരു ഉടുപ്പായിരുന്നു. അത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഇത് നല്ലതാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് കളയാൻ പറ്റില്ല, കാരണം ഈ സൂപ്പർ ക്ലോത്ത് ആണ്. അതുപോലെ അധികമായിട്ടില്ല മേടിച്ചിട്ട്, ഇല്ല ഉപയോഗിച്ചിട്ടേ ഇല്ല, മേടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാ. വിന്ററിൽ ഇടാനാണെങ്കിൽ ഇവിടെ വിന്റർ ക്ലോത്ത് ഒന്നും കളയാൻ പറ്റില്ല. ഇവിടെ നാശമായി, ഇത് കളയേണ്ടി വരും. നല്ല ക്ലോത്ത് ആണ് ഇത്. ഇത് എന്ത് വേണം? നാട്ടിലേക്ക് അയക്കാം. നാട്ടിലേക്ക് അയക്കാം. അത് ആളിൽ വെച്ചു. ഇതൊരു ജാക്കറ്റ് ആണ്. ജാക്കറ്റ് ആണ്. ദിസ് വൺ ഐ കാൻ യൂസ് അല്ലേ? കംഫർട്ടബിൾ ടു വിയർ. What do you think? Maybe we can keep it. I'm also confused. കുറേ നല്ലതാണ്, എന്ത് ചെയ്യും നമ്മൾ കളയാൻ. പക്ഷെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മള് അതെ മിനിമൽ ആവാൻ വേണ്ടി ഇതും ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സും. മറ്റൊരു കളർ ഷോ പോലത്തെ. I don't want to keep it. ഒരുപാട് പഴയതായി. റിട്ടയർ ചെയ്യിപ്പിച്ചു. ഇത് എന്റെ ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് ആണ് മാത്രമല്ല, ഭയങ്കര എന്റെ ഫേവറേറ്റ് ആണ്. പറ്റില്ല. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു ഒരൊറ്റ റൂം. ഒരൊറ്റ റൂം, കുറെ സാധനങ്ങൾ ഇങ്ങനെ അടങ്ങി കിടക്കുന്ന ഒരു റൂമാണ്. അഡ്ജസ്റ്റ്മെന്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ പോലെ തോന്നുന്നുണ്ട്. സോ നമ്മൾ എങ്ങനെ ഒരു അൾട്ടിമേറ്റ് മിനിമലിസം കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കൺസേൺ ഈ ഈ മാസം നമ്മൾ അതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ മിനിമലിസം ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കേട്ടിട്ടുള്ളത് ദേ ടുക്ക് സെവറൽ ഇയേഴ്സ് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ് കൈൻഡ് ഓഫ് മിനിമലിസ്റ്റ് ലൈഫ്. പൊസഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ ഒരു കാര്യം കൂടിയാണെന്നാണ് മിക്കവാറും ആൾക്കാർ. എല്ലാവരുടെയും ലൈഫിൽ അവർക്ക് വേണ്ട സാധനങ്ങളുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ. ഇങ്ങനെ ആക്ച്വലി ഒരുപാട് ഈ കൺസ്യൂമറിസ്റ്റ് സൈക്കിളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഒരു കാരണം വെച്ചാലും നിങ്ങൾ മിനിമലിസത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ റെപ്യൂട്ടഡ് അല്ലാത്ത ഒരു 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 ബ്രാൻഡിൻ്റെയും സാധനങ്ങൾ ഉപയോഗിക്കരുത്. നമ്മൾ
ബ്രാൻഡ് കോൺഷ്യസ് ആയേ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങളുടെ സാധനങ്ങളിൽ ഒരു വലിയ ശതമാനവും വൃത്തിയിട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ബ്രാൻഡ് കോൺഷ്യസ് അല്ല. പിന്നെ നമ്മളുടെ ഡ്രസ് മെറ്റീരിയൽസ്, വി ഹാവ് ഓൾ കൈൻഡ് ഓഫ് ഡ്രസ് വിച്ച് വി ഡോണ്ട് വിയർ. ഇത് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോഴത്തെ അതിൽ നിന്ന് പൊടി പൊന്തുന്നു, ഹെയർ പൊന്തുന്നു, എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവൻ ഹെയറാണ്. ഈ ഒരു ഡിസൈൻ ഉള്ള കാരണം എനിക്കിത് കളയാൻ പറ്റത്തില്ല, ഈ ഒരു സാധനം. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എത്രയൊക്കെ പൊടിഞ്ഞാലും വിൽ റൈറ്റ് എല്ലാവർക്കും നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു കാരണങ്ങൾ ഉണ്ടാവും. വൈ വി ആർ കീപ്പിംഗ് തിങ്സ്, എല്ലാ ആൾക്കാർക്കും കളയാൻ പറ്റാത്തൊരു ടീഷർട്ട് ഉണ്ടാവും. ഒരു ടീഷർട്ട് ശരിക്കും ഇറ്റ് വാസ് സോ ക്ലോസ് ടു മീ ദാറ്റ് ഐ ഞാനത് കട്ട് ചെയ്തിട്ട് അച്ഛന് തയ്ക്കാനറിയാം. എന്നിട്ട് അച്ഛനെ കൊണ്ട് ഞാൻ ആ ടീഷർട്ടിൻ്റെ ഡിസൈനുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് മടക്കി അടിച്ച് ഐ ആക്ച്വലി ഫ്രെയിം ഇടിക്കാൻ കെപ്റ്റിൻ മൈ റൂം. മെയിൻലി എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ചില ഡിസൈനുകൾ നമുക്ക് കളയാൻ പറ്റത്തില്ല എന്നുള്ള. ഇവിടെ നമ്മുടെ നാട്ടിൽ പോലെയല്ല, ബംഗാളിലാണെങ്കിൽ ആൾക്കാർ ഒരുപാട് ഡ്രസ്സൊന്നും മേടിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ ഈ പറഞ്ഞാൽ കുറെ കാലമായിട്ട് അടച്ചിട്ടേക്കുന്ന വീട്ടിലൊക്കെ കയറി ആൾക്കാരൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് വീടൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവരൊക്കെ എപ്പോ ഓടിച്ചു അങ്ങനെ ഉണ്ടാവൂല, അങ്ങനെ കാണാറില്ല. സത്യത്തിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ മീൻസ് പഞ്ചായത്തൊന്നും അങ്ങനെ അതിന് അധികം ചീത്തയൊന്നും പറയത്തില്ല. ലൈക്ക് ഇനോ ഒരുപാട് ജനറേഷൻസ് ആയിട്ട് ഇങ്ങനെ ആരും ഉപയോഗിക്കാതെ കിടക്കുവാണെങ്കിൽ ആരെങ്കിലും കയറി താമസിച്ച് ആരും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. ലൈക്ക് അവരെ ഒന്ന് ഇറക്കി വിടത്തൊന്നുമില്ല. എന്താ പറയുക, മൂന്ന് ജനറേഷൻസ് ആയിട്ട് ആരും ഉപയോഗിക്കാത്ത പറമ്പൊക്കെ കാണും. സോ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ലൈക്ക് ഇനോ ഇങ്ങനെ പുറമ്പോക്ക് പോലത്തെ സ്ഥലത്ത് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് ആരും ഉപയോഗിക്കാത്ത സ്ഥലത്തും ആളുകൾ ഇങ്ങനെ കയറി താമസിക്കാറുണ്ട്. അവർക്കാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് അവർക്ക് സെറ്റിൽ ആവാൻ പറ്റാത്ത അവസ്ഥകളുകൊണ്ടാണ് അവരങ്ങനെ. ഓൾമോസ്റ്റ് അബാൻഡൻഡ് സിറ്റുവേഷനിലുള്ള അവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒരു ഷർട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര. സോ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത നല്ല ഡ്രസ്സുകൾ അവർക്ക് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്തെന്ന് വെച്ചാൽ അതിൽ നല്ലത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, നമ്മൾ രണ്ടുപേരും ഒരേ സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യുന്ന ആയത് കാരണം ഭാഗ്യത്തിന് ബുക്ക് ഷെയർ ചെയ്യാം. ലൈക്ക് നമ്മൾ രണ്ടുപേരും ഒരേ സബ്ജക്റ്റ് ആയത് കാരണം ഞങ്ങൾക്ക് പകുതിയുള്ളൂ. പക്ഷെ ഈ പകുതിയുടെ അകത്ത് തന്നെ ഞങ്ങളുടെ സെപ്പറേറ്റ് സബ് സബ്ജക്റ്റുകൾ ഉണ്ട്. ദാറ്റ് ആഡ്സ് അപ്പ് ലൈക്ക് യു നോ അനദർ ഡബ്ലിംഗ്. സോ അതിനിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ രണ്ടുപേരും അപ്പൊ അതിന് നമ്മൾ കണ്ടേക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് ഉപയോഗിക്കാം, ഡിജിറ്റലൈസ് ചെയ്ത ബുക്കുകൾ പാക്ക് ചെയ്ത് അയക്കാന്ന് പറയുന്ന ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട്. കുറെ യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറുകൾ, പിന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഫർണിച്ചറുകള്, കുറേയധികം എക്യുപ്മെന്റുകൾ ആക്ച്വലി വി ഡിഡ്ന്റ് നീഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബറോഡയിൽ താമസിക്കുന്ന ഓർമ്മയ്ക്ക് സീനായി ഇങ്ങനെ പറയും, ലൈക്ക് യു നോ ബറോഡയിൽ വെസ്റ്റേൺ ഇന്ത്യയിൽ ഡ്രൈ വെതർ ആയത് കാരണം അവിടെ എയർ കൂളർ വെച്ചാൽ നല്ല സുഖമാണ്, എയർ കുറച്ച് ഹ്യൂമിഡിഫൈ ചെയ്യും. ഇവിടെ ചൂടുകാലത്ത് ഇവിടെ എയർ കൂളർ മേടിച്ചു. ഈ എയർ കൂളർ എന്താണെന്ന് വെച്ചാൽ മോയിസ്റ്റിനെ എയറിലേക്ക് വിടുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഓൾറെഡി ഈസ് മച്ച് ഹ്യൂമിഡ്. സോ ഇവിടുത്തെ ഹോട്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡ് ഹോട്ടാണ്, അവിടുത്തെ ഹോട്ട് ഡ്രൈ ഹോട്ടായിരുന്നു. സോ നിങ്ങൾ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ എയർ കൂളറുകൾ ചിലവാത്തത് അതുകൊണ്ടാണ്. കാരണം വി ഹാവ് ലൈക്ക് യു നോ 98% അറിഞ്ഞൂടെ 98% ഹ്യൂമിഡിറ്റി സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ എയർ കൂളർ മേടിക്കാറില്ല. നമ്മൾ ചൂട് കാലത്താണെങ്കിൽ നമ്മൾ മറ്റേ ഇഡ്ഡലി കൂട്ടത്തിൽ ഇഡ്ഡലി പുഴുങ്ങുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അത് ഇവിടെ വേണ്ടാത്ത രീതിയിൽ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അവിടെ ആൾക്കാർ വെള്ളം ഒഴിക്കാതെ ചുമ്മാ അത് ഫാൻ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ എനിവേ അങ്ങനെയുള്ള എയർ കൂളർ മേടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റാൻഡ് കിട്ടി. ദെൻ ഐ ട്രൈ ടു മേക്ക് എ ഒരു ടേബിൾ ഔട്ട് ഓഫ് ദാറ്റ് സ്റ്റാൻഡ്. ഇങ്ങനെയുള്ള ജങ്ക് ഫർണിച്ചറുകൾ, സോ ഇതെല്ലാം നമുക്ക് ആക്ച്വലി അബാൻഡൺ ചെയ്യാനുള്ളൂ. സോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് മേ ബി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു മിനിമൽ ലൈഫ് സ്റ്റൈൽ വേണം എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ. യൂട്ടൻസിൽസ് ഞങ്ങൾ ആക്ച്വലി ഓൾറെഡി ഒരു രണ്ട് വീട് മാറിയപ്പോൾ തന്നെ കുറച്ച് കുറച്ച് വേണ്ടത് മാത്രമാക്കി. ജസ്റ്റ് ഞങ്ങളുടെ അപ്ഗ്രേഡ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ്. സോ ഇത് ഞങ്ങൾ മേടിച്ചു
ഗ്ലാസ് ആണ്, ലൈക്ക് മൾട്ടി പർപ്പസ് ഗ്ലാസ്. ഇതൊരു ഫ്ലാസ്കോ ആണ്, ഇത് വെള്ളം കുടിക്കാം, ഒരു ബോട്ടിലായിട്ട് ഉപയോഗിക്കാം, ഇതിൽ വെള്ളം ക്യാരി ചെയ്യാനും പറ്റും. സോ ഇതും ഒരു ബൗളും കൈൻഡ് ഓഫ് എ ബൗളുമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. തോട്ട് പ്രോസസ്സിലുള്ള മിനിമലിസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു. ഫോർ എക്സാമ്പിൾ റിലീജിയൻ, റിച്വൽ, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. കാരണം ഞങ്ങളിങ്ങനെ ഒരുപാട് ആലോചിച്ചു ഏത് റിലീജിയൻ അബ്സോർബ് ചെയ്യും. കാരണം എന്തായാലും ഞങ്ങളുടെ പേരൻസിൻ്റെ റിലീജിയൻ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമില്ല. സംതിങ് ലൈക്ക് യുനോ എക്കോ റിലീജിയൻ, എന്താണോ വരുന്നത് അതുപോലെ അത്രേ ഉള്ളൂ. എന്താണോ വരുന്നത് അതിനനുസരിച്ച് പോകും. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് യുനോ പർട്ടിക്കുലർലി ഒരു ഒരു റിച്വലോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് പറയുന്ന രീതിയിലുള്ള റിച്വൽ ഒന്നും നമ്മൾ ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇൻ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ഞങ്ങൾ ഒഴിവാക്കി. ഉത്സവങ്ങൾ, വിശേഷ ദിവസങ്ങൾ അതൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുവാണ് ഓക്കെ പ്രകൃതിയുടെ അകത്തൊരു കോൾ ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ആ കോൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് എന്തെങ്കിലും തോന്നുന്നത്. കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങളെ കലണ്ടറിലൊന്നും നോക്കാതെ നിങ്ങളുടെ മൈൻഡിലേക്ക് തന്നെ ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലൊക്കെ ഓരോന്നിടത്ത് ആ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആ എന്തെങ്കിലും ഫുൾ മൂൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇനോ ഒരു സമ്മർ സ്റ്റോൾ സോൾസ്റ്റേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും. പ്രകൃതിയുടെ അകത്ത് ഇപ്പം വിന്റർ തുടങ്ങുന്നു, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി വിന്റർ, അല്ലെങ്കിൽ റെയിനി സീസൺ തുടങ്ങുന്നു. ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ മഴ കാണുമ്പം തോന്നും, പക്ഷെ എന്നാലും ചില ജംഗ്ഷൻസ് ഉണ്ട്, ആ ജംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ ശരിക്കും അതിന്റെ ആവശ്യമുള്ളൂ എനിക്ക് തോന്നുന്നു. അതെ, അതിനനുസരിച്ച് ഇനി നമ്മൾ ഡയറ്റും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് എക്സസൈസും ഒക്കെ ഒന്ന് രീതിയിൽ ഒരു റൂട്ടീൻ വരുത്തണം എന്നുള്ള രീതിയിൽ ഒരു എക്കോ റിലീജിയൻ നമ്മൾ പ്ലാൻ ചെയ്യണം. ബിക്കോസ് ഓൺലി ബിക്കോസ് യു നോ വി വോണ്ട് ടു കെയർ അബൌട്ട് അവർ ബോഡി. അതുകൊണ്ട് മാത്രം നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആക്ച്വലി ഞങ്ങൾ മറ്റുള്ള ടോപ്പിക്കുകൾ എല്ലാം ഏകദേശം വിട്ടു. കാരണം പൊളിറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും കല പഠിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഡിഗ്രിയും പി ജി എല്ലാം കലയിലായിരുന്നു. ഞാനാണെങ്കിൽ ചിത്രകലയാണ്. എൻ്റെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ മുഴുവൻ ചിത്രകലയിലാണ്. സീനിയാണെങ്കിൽ എഡ്യൂക്കേഷൻ മുഴുവൻ കലാചരിത്രത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ സബ്ജക്റ്റിൽ അങ്ങനെ ഒരു മിനിമലിസം കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും കൂടുതലും ഇത് ഇതിൻ്റെ കാര്യമായത് കാരണം തന്നെ ആ ഒരു നമ്മളുടെ തോട്ട് പ്രോസസ്സിൻ്റെ അകത്ത് മറ്റ് അസൂയ കുജുമ്പോ അതൊന്നും ഇല്ല. നമുക്ക് ആക്ച്വലി പറയാനുള്ളത് കാരണം ആക്ച്വലി എന്തെങ്കിലും സമയം കിട്ടിയാൽ തന്നെ നമ്മൾ ആർട്ടിനെ കുറിച്ച് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് സിനിമയാണ്. സോ സിനിമ ആർട്ട് പിന്നെ പേഴ്സണൽ കെയർ. ആക്ച്വലി ഞാനും ആലോചിക്കുന്നില്ലായിരിക്കുന്നു എത്ര മിനിമം മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഗ്രൂം ചെയ്യാന്നുള്ളത് ആലോചിക്കുന്നു. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മുട്ട അടിക്കുന്നുണ്ട്, പിന്നെ ക്ലീൻ ഷേവ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഹൈജീൻ പേഴ്സണൽ കെയറിലും ക്ലീൻ ആയിട്ടിരിക്കും, ലെസ് മെയിൻ്റനൻസ് എന്നുള്ളത്. കുറച്ച് കാലത്തേക്ക് പിന്നെ നോക്കണ്ട, ഒരു പ്രാവശ്യം മുട്ട അടിക്കുക, പിന്നെ കുറച്ച് വീക്ക്ലി ബാർബറെ കാണുക, അല്ലെങ്കിൽ യു നോ ദാറ്റ്സ് കൈൻഡ് ഓഫ് അനദർ ഹെക്ടിറ്റി. ഈ വീടിനേക്കാൾ കുറച്ചുകൂടെ മിനിമലായിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 kilometer നടന്നു പോയിട്ടാണ് സാധനം മേടിക്കുന്നത്. സോ ഇവിടെ ആണെങ്കിൽ മറ്റോ ഓട്ടോ ടോട്ടോ ഒരു സാധനവും കിട്ടില്ല. സോ ടോട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ആക്ച്വലി ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്. ഞങ്ങൾ കുറച്ചുകൂടെ സൈക്കിള് ചവിട്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത്. ഈ 1.5 kilometer 2 kilometer എന്നുള്ളത് ഒരു 1.5 kilometer നടന്നാൽ സാധനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ. ആ 1.5 kilometer നടക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടാണ് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. കുറച്ച് കാഴ്ചയൊക്കെ കണ്ടു പോകുമ്പോഴത്തേക്കും വലിയൊരു പ്രോബ്ലം ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മള് ഓരോ സ്പേസിന് അതിൻ്റെതായ ഓരോ എനർജി ഉണ്ട്. ഇവിടെ ഒട്ടും മരങ്ങളില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്. മണ്ടത്തരായി പോയി അത് സെലക്ട് ചെയ്തു, ബട്ട് പാടമാണ് നേരെ. പിന്നെ ഈ പാടത്തിന്റെ ഒരു ഭാഗത്താണെങ്കിൽ ഉള്ള വേസ്റ്റ് മുഴുവൻ, ഈ ഭാഗത്തെ വേസ്റ്റ് മുഴുവൻ ഇടുന്ന ഒരു സ്ഥലമാണ്. എനർജി ഡൗൺ ആവുന്നുണ്ട്. സോ ഞങ്ങള് വെള്ളം മോശമാണ്, അത് ബോഡിയിൽ അറിയുന്നുണ്ട്. ലൈക്ക് ബോഡി ഡേ ബൈ ഡേ മോശമാവുന്നുണ്ട്. അതുകൊണ്ട് നിറയുള്ള സ്ഥലത്ത് എല്ലാ തരത്തിലും വ്യത്യാസമുണ്ട്.
ഞങ്ങളപ്പം ഫോറസ്റ്റ് തുടങ്ങുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വീട് കിട്ടാനായിട്ട്. പക്ഷെ ഫോറസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വഴി കൈൻഡ് ഓഫ് യുനോ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ വീട് വേണമെന്ന് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചെന്നപ്പോഴത്തേക്ക് ആ വീടിന്റെ വീട് റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വീട് ഞങ്ങൾ മനസ്സിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോയി മനസ്സിൽ അത് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ വീട് റെന്റ് ഔട്ട് ചെയ്യണ ദിവസമായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ വിചാരിച്ച റെന്റിന് തന്നെ അവർ തരാമെന്ന് എഗ്രി ചെയ്തു. പിറ്റേ ദിവസം തന്നെ അഡ്വാൻസ് കൊടുത്തു, ലോക്ക് ചെയ്തു. സോ ബേസിക്കലി കാരണം ഞങ്ങൾ ആക്ച്വലി ഏത് സ്ഥലത്ത് ഇവിടെ പല വീടുകൾ താമസിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം മൈൻഡ് ഭയങ്കര ഡിപ്രസ്ഡ് ആകുമ്പോഴത്തേക്ക് പോയി നിൽക്കുന്ന ഒരു ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് അതായത് ഈ ഫോറസ്റ്റ് തുടങ്ങുന്ന സ്ഥലമാണ്, അത് ബോർഡറാണ്, ഫോറസ്റ്റിൻ്റെയും വില്ലേജിൻ്റെയും ബോർഡറാണ്. അവിടെ പോയി ഒന്ന് മൈൻഡ് എയർ ഒക്കെ ഇടുന്നിടത്ത് മൈൻഡ് ഫ്രീ ആവുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ശരിക്കും വീട് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങോട്ടേക്ക്. ഒരു റിസോർട്ട് പോലത്തെ വീട്, ലൈക്ക് ലിറ്ററലി അത് റിസോർട്ടാണ്. പോരാത്തതിന് അവിടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ താമസിക്കുമ്പോൾ തന്നെ നമ്മളുടെ പാത്രം തുണി ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫാമിലി ഉണ്ട്, ആ ചേച്ചി നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. സോ ഹോപ്പ് എവറിഥിങ് വിൽ ഗോ സ്മൂത്ത്ലി.